സംഗീതത്തെക്കുറിച്ച് പറയാൻ പഠിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ സംഗീതജ്ഞനും സന്യാസിയുമൊക്കെ ആയിരുന്ന മഹാഗുരുവിൻ്റെ അടുക്കിൽ ചെന്ന് ചോദിച്ചു ഗുരു ലോകത്തിലെ മുഴുവൻ സംഗീതവും അഥവാ സംഗീതത്തിന് മുഴുവൻ സൗന്ദര്യവും ഒരു കീർത്തനത്തിനകത്ത് ആക്കാനാകുമോ ചോദ്യകർത്താവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആ വലിയ ഗുരു പറഞ്ഞു മകനെ യുക്തിപരമായി നിന്റെ ചോദ്യം വിഡ്ത്തരമാണ് സംഗീതത്തെ മുഴുവൻ എങ്ങനെയാണ് നമുക്കൊരു കീർത്തനത്തിനകത്ത് ആക്കാനാകുക എന്നാൽ ഭക്തിപരമായി നിന്റെ ചോദ്യം ശരിയാണ് ഒരു മനുഷ്യജീവിതം പരാതികളും പരിഭാവങ്ങളും കുറ്റപ്പെടുത്തലുകളുമില്ലാതെ ജീവിച്ചു തീർത്ത പരിശുദ്ധ അമ്മയാണ് ലോകത്തിലെ മുഴുവൻ സംഗീതവും ഒരു കീർത്തനത്തിലേക്ക് ചേർത്ത് വെച്ചാൽ ആ കീർത്തനത്തിന് ഇടാവുന്ന പേർ വിശുദ്ധ കന്യക ലോകത്തിൻ്റെ അമ്മ പ്രിയപ്പെട്ടവരെ വർത്തമാനകാലത്തിൽ ഈ ലോകത്തിൻ്റെ അമ്മയുടെ പ്രസക്തി എല്ലാവരിലും എല്ലാ സങ്കടങ്ങളിലും എല്ലാ യാതനകളിലും ഈ അമ്മയുടെ മുഖം കാണാൻ ആകണമെന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അസാധ്യമായൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ ഇതെങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞ ആശങ്കപ്പെട്ട അമ്മ എനിക്ക് തോന്നുന്നു എല്ലാ കൗമാരക്കാരുടെയും പ്രതീകമാണ് ആശങ്കകളുടെ ചോദ്യങ്ങളുടെ സംശയങ്ങളുടെ കൗമാരം ആ കൗമാരത്തിൽ ഒരു സാധാരണക്കാരായ പെൺകുട്ടിയായി അവൾ ചോദിച്ചു ഇതൊക്കെ സാധിക്കുമോ കൗമാരത്തിൻ്റെ ആശങ്കകൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ കൗമാരക്കാരിയുടെയും ചോദ്യങ്ങളുടെയും ആകാംക്ഷകളുടെയും അകത്ത് മറിയയുണ്ട് തീരുന്നില്ല പ്രിയപ്പെട്ടവരെ തൻ്റേതല്ലായ കാരണത്താൽ സംശയിക്കപ്പെടുന്ന ഉപേക്ഷിക്കപ്പെടുന്ന മാറ്റി നിർത്തപ്പെടുന്ന എല്ലാ എല്ലാ സ്ത്രീകളിലും ഈ മറിയയുണ്ട് ജോസഫ് സംശയിച്ചപ്പോൾ മറിയയ്ക്ക് വീണ മുറിവ് ആധുനിക ലോകത്തിൽ എല്ലാ ഭാര്യ ഭർത്തൃബന്ധങ്ങളിലും ഭർത്താക്കന്മാരാൽ മറ്റുള്ളവരാൽ സംശയിക്കപ്പെടുന്ന എല്ലാ അമ്മമാരിലും ഈ മറിയുടെ മുഖമുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ കൈക്ക് പിടിച്ച് ഒരു ദേവാലയത്തിലേക്കുള്ള തീർത്ഥയാത്രയുടെ ഇടയിൽ കുഞ്ഞ് നഷ്ടമായപ്പോൾ കരഞ്ഞുപോയ തകർന്നു പോയ അമ്മ കുഞ്ഞിനെ കണ്ടെത്തി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മകനെ ഞങ്ങൾ എത്രമാത്രം വ്യസനിച്ചു നിന്നെ തിരഞ്ഞ് ഞാനും നിൻ്റെ അപ്പനും എത്രമാത്രം നിന്നെ അന്വേഷിച്ചു നടന്നു ഒരമ്മയുടെ വ്യാ വ്യാകുലതയുടെയും അമ്മയുടെ ആകാംക്ഷയുടെയും അമ്മയുടെ സങ്കടത്തിൻ്റെയും മുമ്പിൽ പുത്രൻ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കൽ ഇരിക്കേണ്ടവനല്ലയോ പ്രിയപ്പെട്ടവരെ വർത്തമാനകാലത്തിലും മക്കൾക്ക് മാതാപിതാക്കളുടെയും മാതാപിതാക്കൾക്ക് മക്കളെയും മനസ്സിലാകാതെ വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നൊക്കെ ഓമനെ പേരിട്ട് വിളിക്കുന്ന ഈ വലിയ പ്രശ്നം രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് ഈ അമ്മയും അനുഭവിച്ചു മകൻ പറഞ്ഞ തിയോളജിയും മകൻ പറഞ്ഞ സൈക്കോളജിയും ഒന്നും ഈ പാവപ്പെട്ട സ്ത്രീക്ക് മനസ്സിലായില്ല മക്കളുടെ ചോദ്യങ്ങളും മക്കളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയൊക്കെ ഒക്കെ അറിവിൻ്റെയൊക്കെ മുമ്പിൽ തകർന്നു പോകുന്ന മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന എല്ലാ എല്ലാ അമ്മമാരിലും ഈ മറിയയുണ്ട് അപ്പോൾ മറിയ വെറും മാറ്റി നിർത്തപ്പെടേണ്ട ദൈവത്തിൻ്റെ മാതായും മാതാവായി മാത്രം പരിഗണിക്കപ്പെടേണ്ട ഒന്നല്ല പിന്നെയോ എൻ്റെയും നിങ്ങളുടെയും സർവ്വ മനുഷ്യരുടെയും ജീവിത അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് ഈ അമ്മ എന്ന എളിയ ചിന്തയാണ് ഓഗസ്റ്റ് പതിനഞ്ചെന്ന ഈ മഹാദിനത്തിൽ ഒരു സ്വാ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച അതേ ദിവസം തന്നെ ലോകത്തിന് വിമോചനം നൽകാൻ വേണ്ടി പിറന്നു വീണ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുവാൻ അവസരം ലഭിച്ച ഈ അമ്മയുടെയും സ്വർഗാരോഹണ ദിനം ചേർന്നു വരുന്നു എന്നുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ചിന്തകളിലേക്ക് നയിക്കാൻ നമ്മളെ സഹായിക്കട്ടെ നാശംസിച്ചുകൊണ്ട് വാക്കുകളോട് ഇവിടെ പറയുന്നു